നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് സ്വാഗതം. 3000 രൂപ വീതം മാസം പെൻഷൻ ലഭിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഏറുന്ന ഒരു വർഷത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. 2020 ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി കോവിഡ് മഹാമാരി മൂലം നമ്മുടെ രാജ്യത്ത് ഉണ്ടായെങ്കിൽ തുടർന്നുള്ള അവരുടെ ഭാവി ജീവിതങ്ങൾ കൂടുതൽ, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യം എപ്പോഴെങ്കിലും അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെയുള്ള ഒരു പ്രത്യാശയിന്മേലാണ് ഇത്തരമൊരു പദ്ധതി കേന്ദ്ര സർക്കാർ മുൻപ് അവതരിപ്പിച്ചതും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോടിക്കണക്കിന് ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതും. അപ്പോൾ ആ പദ്ധതിയെപ്പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇതുപോലുള്ള വിവിധ ഇൻഫർമേറ്റീവായ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്നത് പോലെ ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നിലവിൽ നമ്മുടെ സംസ്ഥാനത്തും അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിലൂടെ, പ്രമുഖമായിട്ട് ജനസേവാ കേന്ദ്രങ്ങളിലൂടെ തന്നെയാണ് അപേക്ഷ വയ്ക്കുന്നത് ഉചിതം. നമുക്കറിയാം, നമ്മുടെ ആധാർ, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്താണ് നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. ഒരു OTP വെരിഫിക്കേഷൻ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ കൂടി, നമ്മുടെ അതായത് ഫോൺ കൂടി കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് അസംഘടിത തൊഴിൽ മേഖലയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. കാർഷിക മേഖലയിലുള്ളവരോ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളായിട്ടുള്ളവരോ ചുമട്ടു തൊഴിലാളികളായിട്ടുള്ളവരോ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന, നിലവിൽ അസംഘടിത മേഖലയായിട്ട് പരിഗണിച്ചിരിക്കുന്ന, അതോടൊപ്പം തന്നെ PF മറ്റ് ആനുകൂല്യങ്ങൾ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് വരുന്ന ആളുകൾക്ക് ഇതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുമ്പോൾ നിലവിൽ EPF അതോടൊപ്പം തന്നെ ESI ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നവർക്കും, അതോടൊപ്പം തന്നെ 1.5 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുകയില്ല. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മറ്റേതെങ്കിലുമൊക്കെ പെൻഷൻ പദ്ധതികളിൽ അംഗങ്ങളായിട്ടുള്ളവർക്കും ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്ന ഈ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, നമ്മൾ കേവലം, അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുക. അപ്പോൾ 18-ാം വയസ്സിൽ ഈ പദ്ധതിയിൽ, പെൻഷൻ പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് അടയ്ക്കേണ്ട മാസത്തുക എന്ന് പറയുന്നത് 55 രൂപ മാത്രമാണ്. ഈ 55 രൂപ നമ്മൾ അടയ്ക്കുമ്പോൾ കേന്ദ്ര സർക്കാരും ആ തുകയ്ക്ക് ആനുപാതികമായിട്ട് 55 രൂപ നമ്മളുടെ പേരിൽ നിക്ഷേപിക്കുകയാണ്. ഇനി നമുക്ക് 29-ാം വയസ്സ് ഒന്ന് എടുത്തു നോക്കാം. 29-ാം വയസ്സിൽ ഈ പദ്ധതിയിലേക്ക് ചേരുന്ന ഒരാൾ അടയ്ക്കേണ്ടത് മാസം 100 രൂപയാണ്. കേന്ദ്ര സർക്കാരും 100 രൂപ നിക്ഷേപിക്കും. അങ്ങനെ വരുമ്പോഴാണ് തുല്യതുറപ്പ് വരുത്തി, അതായത് 60-ാം വയസ്സ് മുതൽ 3000 രൂപ പെൻഷൻ സ്ഥിരമായിട്ട് ലഭിക്കുന്ന ആ രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് 40-ാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 200 രൂപ അടയ്ക്കണം. കേന്ദ്ര സർക്കാരും ഈ തുക തന്നെ അടയ്ക്കും. അപ്പോൾ അവർക്ക് 60-ാം വയസ്സിന് ശേഷം 3000 രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരാളെ ചേർന്നിട്ടുള്ളൂ എങ്കിൽ അവരുടെ ജീവിത പങ്കാളിക്ക്, അതായത് തുടർന്ന് ഇതിന്റെ ആനുകൂല്യം മുൻപോട്ട് കൊണ്ടുപോകാം. അതായത് അപേക്ഷകൻ എന്തെങ്കിലുമൊക്കെ അവസ്ഥ അല്ലെങ്കിൽ മരണപ്പെടുകയൊക്കെ ആണെങ്കിൽ പെൻഷൻ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അത്തരത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഈ നിസ്സാര തുക പോലും ചിലപ്പോൾ നമുക്ക് അടയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ, നിലവിൽ 10 വർഷത്തിനകം തന്നെ നമ്മൾ ഈ പദ്ധതിയിൽ നിന്ന് മാറുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുകയും അതിൻ്റെ പലിശയും മാത്രമേ നമുക്ക് ലഭിക്കൂ. എന്നാൽ 10 വർഷത്തോളം നിക്ഷേപം ഉണ്ട് എങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാർ, അതായത് നമ്മൾ നിക്ഷേപിച്ച തുകയ്ക്ക് ആനുപാതികമായിട്ട് കേന്ദ്ര സർക്കാർ നിക്ഷേപിച്ചു, ആ തുകയുടെയും, അതായത് ആകെ തുകയുടെ പലിശ ഉൾപ്പെടെ ആ തുകയും ഉൾപ്പെടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഇനി പദ്ധതി കാലാവധി പൂർത്തിയായതിന് ശേഷമാണ് എങ്കിൽ നമുക്ക് ലഭിക്കുക 3000 രൂപ വീതം പെൻഷൻ. രണ്ടു പേരൊക്കെ ഉണ്ട് എങ്കിൽ 6000 രൂപ വീതം ഓരോ മാസവും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഈ പദ്ധതിയെപ്പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും വിശദമാക്കുന്ന ഒരു ലിങ്ക് കൂടി നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടി നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ, അതായത് LIC ആണ് ഈ പദ്ധതിയുടെ ഏകോപന ചുമതലകൾ വഹിക്കുന്നത് തന്നെ. നമ്മുടെ സംസ്ഥാനത്തുനിന്നും ഒരുപാട് ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാം. ഇതുപോലുള്ള വിവിധ ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും ഞങ്ങളുടെ ചാനലിലൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്.